ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ അളവിനനുസരിച്ചിട്ട് കൂട്ടുക കുറുക്കുക ചെയ്യുക. അപ്പോൾ ഇതൊന്ന് കളർ മാറാത്ത വിധത്തിൽ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. പത്തിരിപ്പൊടിയെല്ലാം ആകുമ്പോൾ നന്നായിട്ട് വാട്ടി ചൂടുള്ളതിൽ കുഴക്കെല്ലാം വേണ്ട. അപ്പോൾ അതൊന്നും വേണ്ട. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുണ്ടാവും, അപ്പോൾ അത് നോക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇനി ഈ പൊടിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ എടുക്കുക. ഇപ്പോൾ ഞാൻ അരമുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതാ എല്ലാം കൂടി ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം കൂടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എല്ലാ കരണപ്പുരയും കഴിക്കുക അല്ലേ? ഏത് കരണപ്പുരയായാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.